ശബരിമലയിൽ മകരവിളക്ക് മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി സന്നിധാനത്ത് അണുവിമുക്തമാക്കാനുള്ള ജോലികൾ ദേവസ്വം മരാമത്ത് വിഭാഗങ്ങൾ തുടരുകയാണ്. കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ആളുകൾ സ്പർശിക്കാനിടയുള്ള എല്ലാ സ്ഥലങ്ങളും തെർമൽ ഫോഗിംഗ് മെഷീന്റെ സഹായത്തോടെയാണ് അണുവിമുക്തമാക്കുന്ന ജോലികൾ പുരോഗമിക്കുന്നത്. ഇതുകൂടാതെ ശബരിമലയിൽ രോഗവ്യാപനം ഏറ്റവും തീവ്രമായിരുന്ന സന്നിധാനത്ത് കൃത്യമായ ഇടവേളകളിൽ അണുവിമുക്തമാക്കുന്ന ജോലികളും പുരോഗമിച്ചു വരികയാണെന്നും ദേവസ്വം ബോർഡ് അധികൃതർ അറിയിച്ചു. അതേസമയം സന്നിധാനത്ത് മകരവിളക്ക് ദിവസമായ ജനുവരി 14 മുൻകൂട്ടി വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത 5000 ഭക്തർക്ക് മാത്രമേ ദർശനത്തിന് അനുമതി ഉണ്ടാകൂ എന്ന് തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് എൻ വാസു വ്യക്തമാക്കി. മകരവിളക്ക് ദിവസത്തേക്ക് ബുക്ക് ചെയ്യാത്ത ആരെയും ശബരിമല സന്നിധാനത്തോ പരിസരത്തോ തങ്ങുവാൻ അനുവദിക്കില്ലെന്നും പ്രസിഡന്റ് അറിയിച്ചു. കോവിഡ് മാനദണ്ഡങ്ങളുടെ ഭാഗമായാണ് ശബരിമലയിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കൂടുതൽ ഭക്തരെ പ്രവേശിപ്പിക്കാൻ ദേവസ്വം ബോർഡ് അധികൃതർ തയ്യാറായിട്ടുണ്ടെങ്കിലും RT-PCR ടെസ്റ്റ് ഉൾപ്പെടെയുള്ളവ നടത്തി വരുന്നവർക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കുന്നുള്ളൂ. മണ്ഡലപൂജയ്ക്ക് ശേഷം മകരവിളക്കിനായി ശബരിമല സന്നിധാനം തുറന്നതിന് ശേഷം കൂടുതലായി അന്യ സംസ്ഥാനക്കാരാണ് ദർശനത്തിനെത്തുന്നതെന്നും ദേവസ്വം ബോർഡ് വിലയിരുത്തുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസമായി 90% ആൾക്കാരും ദർശനം നടത്തുന്നത് ഇത്തരം വിഭാഗക്കാരാണെന്നാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയത്. അതിനാൽ തന്നെ കൂടുതൽ ജാഗ്രതാ നടപടികൾ സന്നിധാനത്ത് സ്വീകരിച്ചു പോരുന്നതായും ദേവസ്വം ബോർഡ് അധികൃതർ അറിയിച്ചു.